ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലാതല പരിപാടി ആരോഗ്യവകുപ്പ് കാഞ്ഞങ്ങാട്ട് വെച്ച് നടത്തി. തടസ്സങ്ങൾ നീക്കാം, വിടവുകൾ നികത്താം എന്നതാണ് ഈ വർഷത്തെ പ്രമേഹ ദിനാചരണ സന്ദേശം. This news sponsored by Forever for everyone. Shobhiga Weddings, Big Mall, Kanyangad, Kozhikode, Koyilandi and Kuttyadi. കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസും ദേശീയ ആരോഗ്യ ദൗത്യവും സംയുക്തമായാണ് ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ജില്ലാതല പരിപാടി സംഘടിപ്പിച്ചത്. ബോധവൽക്കരണ സെമിനാറോടും ഫ്ലാഷ് മോബോടും കൂടി കാഞ്ഞങ്ങാട്ടെ വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ആളുകൾ, അതായത് പ്രമേഹമുള്ളവർക്ക് കോവിഡ് വരരുതേ, അല്ലെങ്കിൽ ഒരു പ്രായത്തിനപ്പുറത്തേക്ക് ഉള്ള ആളുകൾക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നിടത്തേക്കൊക്കെ ആ ഒരു രോഗത്തിന്റെ ഭീകരതയെ കുറിച്ച്, ആ ഒരു അവസ്ഥയുടെ ഭീകരതയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോ അതിന്റെ ആധികാരികമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബോധവൽക്കരണം നിങ്ങൾക്ക് തരുന്നത് ഇവിടെ സൂചിപ്പിച്ചു, നിങ്ങളിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് കൊണ്ടാണ്. അറിവില്ലാത്തതുകൊണ്ട് ഈ ഒരു അവസ്ഥയ്ക്ക് അടിമപ്പെടാതെ ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് അതിലൂടെ ഏറ്റെടുക്കേണ്ടത്. ആദ്യകാലത്തൊക്കെ സ്കൂളിൽ അങ്ങനെ പ്രമേഹമുള്ള കുട്ടികൾ എന്ന് പറയുന്ന അങ്ങനെ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ചടങ്ങിൽ ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ സരസ്വതി അധ്യക്ഷയായി, ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി രഞ്ജിത്, ടെക്നിക്കൽ അസിസ്റ്റന്റ് എ രാഘവൻ, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ എൻ പി പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ഡെപ്യൂട്ടി ഡിഎംഒ ഡോക്ടർ ബി സന്തോഷ് സ്വാഗതവും ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ എസ് സൈന നന്ദിയും പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി MLSP ജീവനക്കാർക്കായി നടത്തിയ ബോധവൽക്കരണ സെമിനാറിൽ NCD അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ഡോക്ടർ പ്രസാദ് തോമസ്, നീലീശ്വരം താലൂക്ക് ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ മൃദുല അരവിന്ദ് എന്നിവർ ക്ലാസ് എടുത്തു. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കോട്ടച്ചേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് പ്രമേഹം. രോഗനിർണയം നടത്തി നിയന്ത്രണ വിധേയമാക്കിയില്ലെങ്കിൽ വൃക്കരോഗം, ഹൃദ്രോഗം, ന്യൂറോപ്പതി തുടങ്ങിയ മറ്റനുബന്ധ രോഗങ്ങൾക്ക് ഇത് കാരണമാകും. പ്രമേഹത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ലോകാരോഗ്യ സംഘടന, ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിച്ചു വരുന്നത്. തടസ്സങ്ങൾ നീക്കാം, വിടവുകൾ നികത്താം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.